മലപ്പുറം തുവ്വൂർ വലിയട്ട കോളനിവാസികൾ നയിക്കുന്നത് ദുരിതജീവിതം. 40 ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയിൽ പലർക്കും അടച്ചുറപ്പുള്ള വീടോ ശുചിമുറിയോ ഇല്ല. ലൈഫ് പദ്ധതിയിൽ അർഹതപ്പെട്ടവരെ തഴയുന്നതായും ആരോപണമുയരുന്നു. ടാർപോളിൻ കൊണ്ട് മേൽക്കൂര തീർത്താണ് കോളനിവാസികൾ മഴക്കാലത്തെ അതിജീവിക്കുന്നത്. പല വീടുകളും കാലപ്പഴക്കം കൊണ്ട് തകർച്ചയിലാണ്. നേരത്തെ അറ്റകുറ്റപ്പണിക്ക് തുച്ഛമായ പണം കിട്ടി വർഷങ്ങൾ പിന്നിട്ടവരെ പോലും പിന്നീട് ലൈഫ് പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നതായി പരാതിയുണ്ട്. വാർപ്പിന്റെ പേര് 50,000 രൂപയ്ക്ക് വാർപ്പാക്കണം എന്ന് പറഞ്ഞു തന്നു. ഇത് വാർപ്പാക്കി ഇപ്പൊ എനിക്ക് ഇതിൽ ചോർന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഇരിക്കാനും കിടക്കാനും വയ്യ. ഒരു ചെറിയ കുട്ടി മോള് പ്രസവിച്ച് കിടക്കണം, 1.5 വയസ്സാണ് കുട്ടിക്ക്. കിടക്കാൻ നിവൃത്തിയില്ലാതെ കട്ടിലുമ്മലൊക്കെ വെള്ളമാണ്. അതേമാതിരി ബാത്റൂം ഉണ്ട്, അതും ചോർന്ന് ഒലിച്ച് കിടക്കുകയാണ്. കക്കൂസ് ശരിക്കും സുഖ സൗകര്യം കക്കൂസ് ഇല്ല. അതുപോലെ തന്നെ ഇതില് ഒരു സൗകര്യങ്ങളും പലർക്കും ടോയ്ലറ്റ് ഇല്ല. അയൽവാസികളുടെ വീട്ടിലെ മലിനജലം ഒഴുകിയെത്തുന്നത് തൊട്ടടുത്ത വീട്ടിൽ. കോളനിയിൽ മാലിന്യ സംസ്കരണ സംവിധാനമില്ല. ഞാനൊറ്റയ്ക്കുള്ള വീട്ടില് കുറേശ്ശെ പൈസ ഇങ്ങനെ കിട്ടുമ്പോ ഞാൻ ഓരോരോ പണി ഇങ്ങനെ എടുക്കും. എപ്പോഴൊരു കല്യാണം ഉണ്ടാക്കും, അതിന് പോയിട്ട് പൈസ കിട്ടുമ്പോ ഞാൻ ഓരോ പണികളെടുക്കും. ഇറങ്ങി കഴിച്ചു, പിന്നെ ഞങ്ങളെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന വഴി രണ്ടോ വീട്ടുകാരെ വീട്ടിൽ നിന്നും തിരുമണിയും കുളിക്കണം. വെള്ളം മഴക്കാലത്ത് ഓരോ വീട്ടിൽ തൊടിയത്തെ വെള്ളം മുഴുവനും വഴിയൊക്കെ വന്ന ഉടവാണ്. അതിന് പറഞ്ഞ പോലെ നമ്മുടെ ചൂടാകും, വഴിയൊന്നും ശരിയാക്കില്ല. വഴി ഞങ്ങളടിച്ചോരി അടിച്ചോരി കുഴങ്ങി, വഴിയില്ല, ഒരു ഇതുമില്ല. തുവ്വൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ ഉൾപ്പെട്ടതാണ് ഈ കോളനി. ലൈഫ് പദ്ധതിയുടെ 2-ാം ഘട്ടത്തിൽ വീടുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് എന്നാണ് ഇത് സംബന്ധിച്ച് വാർഡംഗം അക്ബർ മറുപടി നൽകിയത്. നിഖിൽ ശ്രീധരനൊപ്പം സിജു കറുത്തടുത്ത് ജനം മലപ്പുറം.